പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് എലിസബത്ത് ഉദയൻ. ആദ്യകാലങ്ങളിൽ ട്രോളത്തി എന്ന നിലയിലാണ് എലിസബത്ത് പരിചിതയായിരുന്നത്. നടനെ താൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് ആണെന്നും താനാണ് വിവാഹത്തിലേക്ക് നിർബന്ധിച്ചതെന്നുമെല്ലാം എലിസബത്ത് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബാലവിധേയനായപ്പോൾ ബാലയ്ക്കൊപ്പം കൂട്ടായി നിന്നത് എലിസബത്ത് ആയിരുന്നു. അന്ന് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് എലിസബത്ത് എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ശേഷം ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ എന്തിന്? ബാലയെക്കുറിച്ച് പോലും എലിസബത്ത് സംസാരിക്കാറില്ല. ബാലയുടെ നാലാം വിവാഹശേഷം മുൻ ഭാര്യയായ എലിസബത്തിന്റെ പ്രതികരണം അറിയാനായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ആത്മവിശ്വാസത്തോടെ ചിരിക്കുന്ന ഒരു ചിത്രമാണ് എലിസബത്ത് പങ്കുവച്ചിരുന്നത്. പിന്നാലെ കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയും വൈറലായി മാറിയിരുന്നു. കുറെ വാർത്തകൾ കേട്ടപ്പോൾ വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊക്കെയുള്ള വിഷമത്തിലായിരുന്നു താൻ. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ എലിസബത്ത് തന്റെ ഒരു പേഷ്യന്റിന് സുഖമായ കാര്യമാണ് പങ്കുവെക്കുന്നത്. എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയാണെന്നും എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. പിന്നാലെ എലിസബത്തിന്റെ പഴയോ വീഡിയോ വൈറലായിരുന്നു. NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന വീഡിയോയാണ് വൈറലായത്. പിന്നാലെ ബാലയെയും ചേർത്ത് വെച്ചായിരുന്നു ചർച്ചകൾ. എലിസബത്ത് എല്ലാ സൂചനയും മുന്നേ തന്നിരുന്നുവെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ എലിസബത്തിന്റെ പഴയ വീഡിയോകളിൽ തന്നെ വീണ്ടും ചർച്ചയാവുകയാണ്. ആളുകൾ നിരന്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അതേക്കുറിച്ച് വ്യക്തമായ ഉത്തരം നൽകാൻ തനിക്ക് അറിയില്ലെന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്. ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരി പറഞ്ഞതുപോലെ വല്ല ഇരുമ്പ് കൊണ്ടാണോ എന്നെ ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. കുറെ തവണയായി ഓരോ കുഴിയിലും പ്രശ്നങ്ങളിലുമൊക്കെ വീഴാൻ തുടങ്ങിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല. എന്നാലും മോശമല്ലാത്ത രീതിയിൽ വന്നു നിൽക്കുന്നുണ്ട്. ഒന്നിലും എനിക്ക് വ്യക്തമായ ഉത്തരമോ ക്ലാരിറ്റിയോ ഇതുവരെ ലഭിച്ചിട്ടില്ല. എനിക്ക് തന്നെ എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇതിലൂടെയൊക്കെ കടത്തിവിടുന്നതെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഓരോ തവണ ഇത്തരത്തിൽ കടന്നു പോകുമ്പോഴും വീണ്ടും വലിയ കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇരുമ്പ് പടച്ചിട്ട പോലെ വീട്ടുകാർ എനിക്ക് സംരക്ഷണം തീർന്നു നിൽക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അവർ വല്ല കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്ന മകളായിരുന്നില്ല. ഒരു നല്ല മകളെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ നല്ലതായിരുന്നുവെന്ന വിശ്വാസം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല സുഹൃത്തായിരുന്നു. ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് തുടങ്ങിയ എന്റേതായ യോഗ്യതകൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ രക്ഷിതാക്കളെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കുറ്റബോധമാണ്. രക്ഷിതാക്കൾ പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ കുറെ കുഴപ്പങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവർ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നു. അവരെന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയിട്ടില്ല. എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നു. ഇനിയും അത് തന്നെ തുടരുമെന്ന് തോന്നുന്നു. ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ ഞാൻ വിജയിച്ചു. എന്നെ തളർത്താനായിട്ടില്ലെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു. എലിസബത്തിന്റെ വീട്ടുകാർക്ക് ബാലിയുമായുള്ള വിവാഹത്തിന് സമ്മതമല്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.